കോഴിക്കോട് KSRTC ടെർമിനലിലെ ബലക്ഷയം ഭീകരമെന്ന് മദ്രാസ് ഐഐടിയുടെ പഠന റിപ്പോർട്ട്. 98% തൂണുകളും 80% ബീമുകളും 18% സ്ലാബുകളും ബലപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ടെർമിനൽ ബലപ്പെടുത്താൻ 30 കോടിയോളം രൂപ ചെലവ് വരുമെന്നും ഗതാഗത മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വി എസ് രഞ്ജിത്ത് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, KSRTC ടെർമിനലിന് ബലക്ഷയമുണ്ട് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആ ബലക്ഷയത്തിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നതാണോ മദ്രാസ് ഐഐടി പഠന റിപ്പോർട്ട്? സുജയ, ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കെട്ടിടവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് കോഴിക്കോട് KSRTC ടെർമിനൽ. 15 മാസത്തിന് ശേഷമാണ് ഐഐടി, മദ്രാസ് ഐഐടി അതുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയാനകമാണ് ആ KSRTC കെട്ടിടത്തിന്റെ ബലക്ഷയം എന്ന് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ തൂണുകൾക്ക് 98% ബലക്ഷയമുണ്ട് എന്നും സ്ലാബുകൾക്ക് 18% ബലക്ഷയമുണ്ടെന്നും പറയപ്പെടുന്നു. ഏതായാലും ഇത് പരിഹരിക്കാൻ 30 കോടി രൂപ വേണമെന്നാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊരു വൈരുദ്ധ്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കാര്യമായ ബലക്ഷയമില്ല എന്നാണ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മദ്രാസ് ഐഐടിയുടെ കണ്ടെത്തൽ അതിന് കടകവിരുദ്ധമാണ്. വളരെ ഭയാനകമായ തോതിൽ ബലക്ഷയമുണ്ട് എന്ന് പറയുന്നു. 2015 KSRTC ടെർമിനൽ പണി പൂർത്തിയാവുന്നത്. 2021 അത് അലിഫ് ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകുകയും ചെയ്യുന്നത്. ഇനി ഓരോ മാസം ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നത് വൈകുന്തോറും പ്രതിമാസം 43 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടമുണ്ടാവുന്നത്. ഇനി ഇതിന്റെ ബലക്ഷയം പരിഹരിക്കാൻ ഒരു വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് മദ്രാസ് ഐഐടിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ബലക്ഷയം പരിഹരിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കമ്മിറ്റി, വിദഗ്ധർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ചേർത്ത് വെക്കേണ്ടതുണ്ട് ഈ റിപ്പോർട്ടിന്. കാരണം ആ റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള ബലക്ഷയവും ഇല്ല എന്ന് പറയുന്നു. എന്നാൽ മദ്രാസ് ഐഐടിയുടെ റിപ്പോർട്ടിൽ ബലക്ഷയം ഭയാനകമാണെന്ന് പറയുന്നു. ഏത് റിപ്പോർട്ട് സർക്കാർ സ്വീകരിക്കും, ഏത് റിപ്പോർട്ടുമായി നടപടിയെടുക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും മദ്രാസ് ഐഐടിയുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതിന്റെ ആർക്കിടെക്റ്റിനെതിരെ കേസെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.